ദൈവനാമത്തിന്റെ മഹത്വം ഇന്നത്തെ വായനാഭാഗം രണ്ടു ദിനവൃത്താന്തം ഇരുപത്തിയൊമ്പത് സെക്കരിയാവ് പതിനൊന്ന് യോഹന്നാൻ പത്തൊമ്പതിന്റെ മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തിരണ്ട് വരെ വെളിപ്പാട് പത്തൊൻപതിന്റെ ആറ് മുതൽ പത്ത് വരെ ലോക ചരിത്രത്തെ രണ്ടായി തിരിച്ചുകൊണ്ട് ദൈവം മനുഷ്യനായി തീർന്ന യേശുവിന്റെ ജന്മദിനം എന്ന നിലയിലാണ് ലോകം ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് യഹൂദ രാജാവായ എഹ്സ്കിയാവ് ദേവാലയത്തിലെ ശുശ്രൂഷകൾ ചെയ്യുന്ന ലേവ്യരെയും പുരോഹിതന്മാരെയും ക്ഷണിച്ചുവരുത്തി ഇപ്പോൾ ഇസ്രായേലിന്റെ ദൈവമായ ോവയുടെ ഉഗ്രകോപം നമ്മെ വിട്ടുമാറേണ്ടതിന് അവനോട് ഒരു ഉടമ്പടി ചെയ്യുവാൻ എനിക്ക് താല്പര്യമുണ്ട് എന്ന് പ്രബോധിപ്പിച്ചു പ്രിയ സ്നേഹിതരെ ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ഉഗ്രകോപം മാറുവാനായി ദൈവവുമായി ഒരു ഉടമ്പടി ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു എന്നാൽ യേശു ലോകത്തിലേക്ക് വന്നത് ഒരു ഉടമ്പടിയും കൂടാതെ നമ്മെ രക്ഷിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ് നമുക്ക് നമ്മെ തന്നെ രക്ഷിക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ യേശു ഈ ലോകത്തിലേക്ക് മനുഷ്യനായി അവതരിച്ച് മനുഷ്യന്റെ പാപത്തിനു വേണ്ടി കാൽവരിക്രൂഷിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് രക്ഷാ പദ്ധതി നടപ്പിലാക്കി ഇന്ന് യേശുവിനെ ആരെങ്കിലും അംഗീകരിച്ചാൽ കർത്താവായി സ്വീകരിച്ചാൽ യാതൊരു ഉടമ്പടിയും കൂടാതെ അവന്റെ പാപങ്ങൾ മോചിക്കപ്പെടുകയും ദൈവ കുടുംബത്തിന്റെ അംഗമായി മാറുകയും ഇവിടെ സമാധാനമുള്ള ജീവിതവും നിത്യമായ സ്വർഗവും അവകാശമായി ലഭിക്കുന്നു ഉടമ്പടി കൂടാതെ നമ്മെ രക്ഷിക്കുന്ന യേശുവിനെ അംഗീകരിച്ച് ദൈവമക്കളായി തീരുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹവാനായ രേമേ ഞങ്ങൾ ഇങ്ങനെ സ്തുതിക്കുന്നു ഞങ്ങളുടെ പാപത്തിനു പരിഹാരം വരുത്തുവാൻ അവിടുന്ന് ഈ താണ ഭൂമിയിലേക്ക് വന്നതിനായി സ്തോത്രം പാപക്ഷമ പ്രാപിച്ച് ദൈവമക്കളായി തീരുവാൻ എല്ലാ കേൾവിക്കാരെയും അങ്ങ് സഹായിക്കണമേ ക്രിസ്തു തന്നെ ആമേ